നമ്മൾ കഴിഞ്ഞ മുല്ലപ്പെരിയാർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ വരൾച്ച അനുഭവപ്പെട്ടതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതെന്ന്. പക്ഷേ അവിടെ എങ്ങനെയാണ് ഇത്രയും വരൾച്ച വരാൻ കാരണമെന്ന് നോക്കിയാൽ കേരളത്തെയും തമിഴ്നാട്ടെയും തമ്മിൽ വേർപിരിക്കുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു സൈഡ് മഴ ലഭിക്കുകയാണെങ്കിൽ മറു സൈഡ് മഴ ലഭിക്കില്ല എന്ന് നമുക്കറിയുന്നതാണ്. ഇതിനെ നമ്മൾ മഴനിഴൽ പ്രദേശം എന്ന് പറയും. ഈ മഴനിഴൽ പ്രദേശമാണ് അപ്പോഴത്തെ മദ്രാസ്. സോ അങ്ങനെ ഇരിക്കുകയാണ് മദ്രാസ് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൻ്റെ പരിധിയിൽ വരുന്ന പെരിയാർ നദിയിലൂടെ ഒരു ഡാം നിർമ്മിച്ച് നമുക്ക് മദ്രാസിലേക്ക് വെള്ളം എത്തിക്കാമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 1886 ഒക്ടോബർ 29 തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ രാമവർമ്മയും ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് ഇന്ത്യയും തമ്മിൽ പെരിയാർ ജലസേചന പ്രവർത്തനങ്ങൾക്കായി 999 വർഷത്തേക്ക് പാട്ടക്കരാർ ഉണ്ടാക്കുന്നത്. ഇതിൽ തിരുവിതാംകൂർ ദിവാൻ സി വി രാമരംഗയ്യറും മദ്രാസ് സംസ്ഥാന സെക്രട്ടറിയായ ജെ സി ഹാനിങ്ടണുമാണ് ഒപ്പുവെക്കുന്നത്. മഹാരാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള 24 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഈ പാട്ടക്കരാർ ഉണ്ടാക്കിയിരുന്നത്. പാട്ടത്തിനടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും കുടിവെള്ളത്തിനും അങ്ങനെ കൃഷിക്ക് ഉപയോഗിക്കാനും അത്തരം എല്ലാ ജലസേന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ പ്രവർത്തികളും ഉപയോഗിക്കാനും ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറി പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും പാട്ടക്കരാർ അനുവദിച്ചു. 8,000 ഏക്കർ ഭൂമി റിസർവോയറിനും 100 ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമാണ് കരാർ നൽകിയത്. 1 ഏക്കറിന് 5 രൂപ എന്ന നിരക്കിൽ ഒരു വർഷത്തിന് 40,000 രൂപയാണ് നികുതിയായിട്ട് നൽകിക്കൊണ്ടിരുന്നത്. ഇതുകൂടാതെ മുല്ലപ്പെരിയാറിൻ്റെയും അതിൻ്റെ വൃഷ്ടി തടത്തിൻ്റെയും എല്ലാ ജലത്തിൻ്റെയും മേൽ ബ്രിട്ടീഷുകാർക്ക് ഈ പാട്ടവകാശം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാരും നാട്ടുരാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട കരാറെല്ലാം അസാധു എന്ന് പറഞ്ഞതാണ്. ആ സമയം തന്നെ മുല്ലപ്പെരിയാർ കരാറും അസാധുവായതാണ്. 1950 കേരളം രൂപീകരിച്ചതിന് ശേഷം 1958 60 69 വർഷങ്ങളിലായി കരാർ പുതുക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷേ എല്ലാം പരാജയത്തിലാണ് അവസാനിച്ചത്. പിന്നീട് 1970 സി അച്യുത മേനോൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ കരാർ പിന്നീട് പുതുക്കി. പുതുക്കിയ കരാർ 1886 കരാർ നിബന്ധനകൾ നിലനിർത്തുകയും പിന്നീട് ഒരു നിബന്ധന കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ ഒരു നിബന്ധനയായിരുന്നു പെരിയാർ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നത്. ഇതുകൂടാതെ 30 വർഷം കൂടുമ്പോൾ കരാർ പുതുക്കി പൈസ കൂട്ടണമെന്നായിരുന്നു പുതിയ നിബന്ധന. ഇതുകൂടാതെ 1 ഏക്കറിന് 5 രൂപയിൽ നിന്ന് നികുതി 30 രൂപയെ വർദ്ധിപ്പിക്കുകയും മുല്ലപ്പെരിയാർ വെള്ളം ഉപയോഗിച്ച് ലോവർ ക്യാമ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് മണിക്കൂറിന് കിലോവാട്ടിന് 12 രൂപ എന്ന നിരക്കാണ് നിബന്ധന ഉൾപ്പെടുത്തിയത്. തമിഴ്നാട് നമ്മുടെ വെള്ളവും ഭൂമിയും ഉപയോഗിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിന് മുഴുവൻ ഭൂമിക്കും പ്രതിവർഷം 2.5 ലക്ഷം രൂപയും ഇതിനെ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് 7.5 ലക്ഷം രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആകെ മൊത്തം പ്രതിവർഷം 10 ലക്ഷമാണ് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തമിഴ്നാടാകട്ടെ തേനി മധുര ദിണ്ടിക്കൽ രാമപുരം ശിവഗംഗ എന്നീ ജില്ലകളിലേക്കുള്ള വെള്ളം അവിടുത്തെ കൃഷിക്കും കുടിവെള്ളത്തിനും വാണിജ്യത്തിനും വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്നും എല്ലാം ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 70,000 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ വെള്ളമാണ് ഓരോ വർഷവും തമിഴ്നാട് കേരളത്തിൽ നിന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് 140 MW വൈദ്യുതിയും തമിഴ്നാട് ശരാശരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വൈദ്യുതി കൊണ്ട് മാത്രം തന്നെ തമിഴ്നാട്ടിന് ലാഭം 450 കോടിയാണ് പ്രതിവർഷം. പക്ഷേ കേരളത്തിന് ലഭിക്കുന്നത് പാട്ടത്തുക വെറും 10 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് വിഷയമല്ല. നമ്മുടെ ഇപ്പോഴത്തെ ആശങ്ക ഡാമിൻ്റെ സുരക്ഷയാണ്. കാരണം ഡാമിൽ ഇപ്പോൾ ഏകദേശം 42,000 കോടി ലിറ്റർ വെള്ളമാണ് ഉള്ളത്. ഇതൊന്ന് തകരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതുമാണ്. ഇതിനെ വിശേഷിപ്പിക്കുന്നത് മലയാളികളുടെ തലക്കിമേലിൻ്റെ ടൈം ബോംബ് എന്നാണ്. സോ നമ്മുടെ ഇപ്പോഴത്തെ അത്യാവശ്യമെല്ലാം ഡാം ഒന്ന് ഡീകമ്മീഷൻ ചെയ്യേണ്ടതെന്ന് മാത്രമാണ്. വേറെ ഒന്നും നമുക്കിപ്പോൾ അത്യാവശ്യമല്ല. ഇപ്പോൾ എല്ലാവരും പറയപ്പെടുന്നത് രണ്ടാമത് കരാർ പുതുക്കി 999 വർഷത്തേക്ക് ആക്കിയത് വലിയൊരു തെറ്റാണ് ചെയ്യപ്പെട്ടതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. എൻ്റെയും അഭിപ്രായം രണ്ടാമത് കരാർ പുതുക്കാൻ പാടില്ലായിരുന്നു. പുതുക്കിയതാണെങ്കിലും 999 വർഷത്തേക്ക് മീണ്ടും നീട്ടാൻ പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.